കഞ്ഞീടെയും ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സ്പെഷ്യൽ മെഴുക്കുരുട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കടലയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുള്ള ഒരു മെഴുക്കുരുട്ടിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലയാണ് കേട്ടോ. അതായത് കുതിർത്തതിന് ശേഷം വേവിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടല. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കിയിരിക്കുന്നത്. കടലയുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങ് നുറുക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു കപ്പുണ്ട്, വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കാരണമാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. കുറച്ച് നാൾ മുമ്പ് നമ്മൾ കായും കടലയും കൂടിയിട്ട് ഒരു മെഴുക്കുരുട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാവേ. അപ്പൊ ചതച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചെറിയുള്ളി ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും പിന്നെതാ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതായത് കാരണമാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വരെ എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു വലിയ സ്പൂണിന് 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ്. അപ്പൊ ഇത്രയും എരിവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെക്കണം കേട്ടോ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നിങ്ങളിത് ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ ചതയ്ക്കുന്ന കല്ലിലോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലിലോ വെച്ചിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. അപ്പൊ ആദ്യം ഇത് പകുതി ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് കുരുമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കൃഷ്ണ ചില്ലിയൊക്കെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടില്ലേ. പിന്നെ ഒരു ടിപ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചതയ്ക്കുന്ന സമയത്ത് ഉള്ളി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ ആ പകുതി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നല്ലതുപോലെ നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചതച്ച കൂട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെഴുക്കുരുട്ടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നില്ല. ഇപ്പൊ എണ്ണ ചൂടായി കിടക്കുവാണ്. നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തോളുക. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിച്ചെടുക്കണം. ഈ കൂട്ടിന്റെ പച്ചമണം നല്ലതുപോലെ മാറണം കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തുമൊക്കെ മാറി കിട്ടുവേ. അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പൊ ഒരു ടേസ്റ്റും കാണത്തില്ല നമ്മുടെ മെഴുക്കുരുട്ടിക്ക്. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ചതയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർക്കാതെയാണ് ചതച്ചെടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഹെൽപ്പ് ആകുവേ. ഇപ്പൊ നമ്മുടെ കൂട്ട് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നുറുക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞിട്ടാണ് ഒരു കപ്പാക്കി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചെടുക്കുക, കടലയും സെപ്പറേറ്റ് വേവിച്ചെടുക്കുക, എന്നിട്ട് ആ ഉള്ളിയുടെ കൂട്ടൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനിയിപ്പൊ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേകാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ കടല വേവിച്ചതിന്റെ ബാക്കി വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇത്രയും മതി. ഇനിയിപ്പോ അടച്ചു വെക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയാണ്. അപ്പൊ കടല ചേർക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വേകണം, അതിനുശേഷം മാത്രമേ കടല ചേർക്കാവുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കടല വേവിച്ചു വെച്ചിരിക്കുന്നതല്ലേ, അപ്പൊ കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാട്ടോ തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്രയും എരിവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുരുമുളകിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പ് പാകത്തിലാണോ എന്ന് നോക്കുക. ഞാനിവിടെ എക്സ്ട്രാ ചേർത്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കടല വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ചതച്ചെടുത്തില്ലേ ആ സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നീട് എക്സ്ട്രാ ഉപ്പ് ചേർക്കാതിരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുക, പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മെഴുക്കുരട്ടി റെഡിയാവും. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ചോറിനും അതുപോലെ തന്നെ കഞ്ഞിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അതിനുശേഷം ഒന്ന് അഭിപ്രായം പറയാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുരുമുളകില് ഉരുളക്കിഴങ്ങും കടലയൊക്കെ അങ്ങ് റോസ്റ്റ് ആയിട്ട് വരുമ്പോ ഉണ്ടല്ലോ, നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.